സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ഉദയന സ്റ്റാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാതി. 262 പ്രമുഖർ ഒപ്പിട്ടാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാതി നൽകിയത്. ഉദയന സ്റ്റാലിൻ നടത്തിയ വിദ്വേഷ പ്രസംഗമാണെന്നും വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നും ആവശ്യം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചിരിയാണെന്നതിൽ വർഗീയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ചീഫ് ജസ്റ്റിസിന് ഇങ്ങനൊരു കത്ത് നൽകിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ സുരേഷ്, സനാതന ധർമ്മത്തെ മുച്ചൂടെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നും അത് ചില മാറ കൊറോണ അതേപോലെ തന്നെ മലേറിയ പോലുള്ള രോഗങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഉദയദിദി സ്റ്റാലിൻ ചെന്നൈയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രീംകോടതി ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. 262 പ്രമുഖരാണ് ഈ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒക്കെ തന്നെ പ്രമുഖർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രവീൺ ദീക്ഷിത് അടക്കമുള്ള ആൾക്കാരാണ് ഈ പരാതിയിൽ ഒപ്പിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ അല്ലെങ്കിൽ ഉദയനിധിയുടെ വാക്കുകൾ അത് പെട്ടെന്നുണ്ടായ വാക്കുകളല്ല, അത് വളരെ പർപ്പസീവ്ലി നടത്തിയ അല്ലെങ്കിൽ വിദ്വേഷം പരത്തണം വിഘടനവാദം ആ രീതിയിലുള്ള വാക്കുകളാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം അത് നിഷേധിക്കാൻ തയ്യാറായതുമില്ല, മാത്രമല്ല അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് ഉദയനിധി സ്റ്റാലിൻ പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെയും ചില നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും അത്തരം വാക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രസംഗത്തിനെതിരെ അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ 262 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. സുരേഷ്, യെസ്, ഉദയനിധി സ്റ്റാലിൻ്റെ വർഗീയ പരാമർശത്തിനെതിരെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.